പ്രൈസ് ദ ലോർഡ്. ബഹുമാനരായ എല്ലാ പ്രേക്ഷകർക്കും ആത്മീയ സന്ദേശങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ ആധാരമായി 80-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരിഞ്ഞു വരേണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവമേ തിരിഞ്ഞു വന്ന് ഈ മുന്തിരിവള്ളിയെ കടാക്ഷിക്കണമേ. എന്താണ് ഈ മുന്തിരിവള്ളി? അതിവിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും 4 വിധത്തിലുള്ള മുന്തിരിവള്ളികളെക്കുറിച്ച് പ്രസ്താവിക്കുവാനാണ് ഇപ്പോൾ തുടങ്ങുന്നത്. മനസ്സിലായോ? ഒന്നാമതായി, ഈ മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. ഹോശേയ പ്രവചനത്തിൽ അതിൽ സ്വർഗസ്ഥനായ ദൈവം തന്നെ അതെ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10-ാമധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു, അവൻ ഫലം കായ്ക്കുന്നു, തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു, തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. സ്വർഗസ്ഥനായി ദൈവത്തെ പ്രകോപിപ്പിച്ചു പോയ ഒരു മുന്തിരിയാണ് പടർന്നിരിക്കുന്ന മുന്തിരി. വെയിൻ, നിരർത്ഥകമായി വ്യർത്ഥമായി തീർന്ന, പരാജയപ്പെട്ടു പോയ ഒരു പശ്ചാത്തലം. അതിൻ്റെ തെറ്റുകളെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി, വിഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു എന്ന് വിലാപഗാനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇനിയും നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. യെശയ്യാ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഈ മുന്തിരിവള്ളിയുടെ ആവിർഭാവത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവം തന്നെ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 5-ാമധ്യായത്തിൻ്റെ 1 മുതൽ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ എത്രേ. ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. വളരെ മനോഹരമായ ഇതിലൊരു തോട്ടമുണ്ടാക്കി, നല്ലൊരു മുന്തിരിയാണ് നട്ടത്. 80-ാം സങ്കീർത്തനം വായിച്ചാൽ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കി, പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ഈ പടർന്നിരിക്കുന്ന മുന്തിരി, കാട്ടുമുന്തിരിങ്ങ കായ്ച്ച ഈ മുന്തിരി ഏതാണ്? ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിവിശുദ്ധ തിരുവെഴുത്തുകൾ ഇസ്രായേലിനെ കുറിച്ച് എന്താ നാം കാണുന്നത്? ആദാമ്യ വർഗമാകുന്ന മാനവ മഹാസാഗരം പാപം കൊണ്ട് മലീമസമായപ്പോൾ ഇസ്രായേൽ എന്നൊരു ചെറിയ തോടിനെ ദൈവം വേർതിരിച്ചു. 12 തുടങ്ങി, 11 മുതൽ 11 വരെ ഒരു ജാതി, ഒരു മതം, ഒരു ഭാഷ, ഒരു കുലം, ഒരു കുടുംബം. പക്ഷേ 12-ാമധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരുവനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കും, ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. അങ്ങനെ 12 മുതൽ അബ്രഹാമിൻ്റെ വിളിയോടുകൂടി ഒരു പുതിയ സഭ, ഒരു പുതിയ ജാതി ആവിർഭവിക്കുകയാണ്. 4 പ്രധാന കാരണങ്ങളാലാണ് ദൈവം ഇസ്രായേൽ ജാതിയെ വേർതിരിച്ചത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്പർ 1, 3:15 ദൈവം വാഗ്ദത്തം ചെയ്ത സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവിനെ കാലസമ്പൂർണതയിൽ ലോകത്തിൽ കൊണ്ടുവരണം. പാപമോചനത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹായെ കാലത്തികവെങ്കിൽ ലോകത്തിൽ കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ. 2, വിഗ്രഹാരാധികളുടെ ലോകത്തിൽ ഏകസത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ, സത്യാരാധന നിലനിർത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ. 3, ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമായ വേദപുസ്തകം എഴുതി സൂക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ. 4, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിൽ സാക്ഷ്യം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ. അങ്ങനെ 4 കാരണങ്ങൾ: യേശു ക്രിസ്തുവിനെ ലോകത്തിൽ കൊണ്ടുവരിക, സത്യാരാധന നിലനിർത്തുക, വേദപുസ്തകം എഴുതി സൂക്ഷിക്കുക, കൂടാതെ യഥാർത്ഥമായ
സാക്ഷ്യം വഹിക്കുക, ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ലോകത്തിൽ സാക്ഷ്യം പ്രസ്താവിക്കുക. ഈ ജാതിയെക്കുറിച്ച് മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട്, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. വേറൊരിടത്ത് എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവമായ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. അങ്ങനെ ശ്രേഷ്ഠജാതിയായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തിരഞ്ഞെടുത്ത കുലമാണ് ഇസ്രയേൽ. യഹൂദ ജനത്തിനും ആ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തെങ്കിലും ദൈവത്തെ അഭിമുഖമായി കണ്ടറിഞ്ഞ പ്രവാചകനായ മോശയിൽ കൂടെ ദൈവം പ്രമാണം കൊടുത്തെങ്കിലും കാലങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ അവർ ദൈവ വഴി വിട്ടുപോകാൻ തുടങ്ങി, വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി, അശേര പ്രതിഷ്ഠകളെ കൊണ്ടുവരുവാൻ തുടങ്ങി, കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി, അനേക സ്തംഭങ്ങൾ ദൈവനാമത്തിൽ ഉണ്ടാക്കി. ദൈവ വഴി വിട്ടവർ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയതോടുകൂടെ ദൈവക്രോധം ജ്വലിച്ചു. അങ്ങനെ നാം മനസ്സിലാക്കുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. അതിൽ മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ 80 സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നു, ദൈവം അതിൻ്റെ വേലി പൊളിച്ചു. നമ്മുടെ ദൈവം നീതിയുള്ളൊരു ന്യായാധിപൻ കൂടെയാണ്. കരുണയുള്ള ഒരു പിതാവായിരിക്കുമ്പോൾ തന്നെ നീതിയുള്ള ന്യായാധിപൻ കൂടെയാണ്. ദൈവസഭ കെട്ടിയടച്ച ഒരു തോട്ടമാണ്. പുതിയ നിയമ സഭയിലെ വിശ്വാസികൾ ഇന്നറിയണം, ഇസ്രയേൽ ആ കുലത്തിൽ നിന്ന് സഭയുടെ അതിൻ്റെ ശരിയായുള്ള പൊരുൾ പുതിയ നിയമസഭയാണ്. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ച ഒരു തോട്ടം, മുദ്രയിട്ട ഒരു നീറുറവ്. ദൈവസഭ തുറക്കപ്പെട്ടൊരു വയലല്ല, കണ്ട കടച്ചാണികളെല്ലാം വളരുന്ന വയലല്ല ദൈവസഭ, പിന്നെയോ കെട്ടിയടച്ച തോട്ടമാണ്. അതിലും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും ഉണ്ടായിരിക്കണം. നീതിയുടെയും വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും അച്ചടക്കത്തിൻ്റെയും മതിൽക്കെട്ടിനുള്ളിലാണ് ദൈവമക്കൾ പാർക്കുന്നത്. അതല്ലേ ബിലയാം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, ആഭിചാരം ഇസ്രയേലിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ അവനോട് ഒക്കുകയില്ല. കാരണം ഇവൻ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ജാതികളുടെ വിഗ്രഹാരാധന വിട്ടോടിയവർ, ജാതികളുടെ ദുർനടപ്പും പാപവും അശുദ്ധിയും വിട്ടോടിയവർ, രക്തത്താൽ മുദ്രയിടപ്പെട്ടവർ, വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്നുവെങ്കിൽ ലോകം മുഴുവൻ ആഭിചാരം ചെയ്താൽ, ക്ഷുദ്രപ്രയോഗം ചെയ്താൽ, കൂടോത്രം ചെയ്താൽ നിൻ്റെ തലയിൽ ഒരു രോമത്തെ തൊടുകയില്ല. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും മതിൽക്കെട്ടിനുള്ളിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വേർതിരിക്കപ്പെട്ടവരായിരുന്നു ഇസ്രയേൽ. പക്ഷേ വഴി വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ, മോവാബ്യ സ്ത്രീകളോടൊപ്പം പരസംഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദൈവക്രോധം വന്ന് 24,000 പേരെ ഒറ്റയടിക്ക് കൊന്ന ചരിത്രം സംഖ്യാപുസ്തകം 24 നാം കാണുന്നില്ലേ. വിശുദ്ധിയുടെയും വേർപാടിൻ്റെ മതിൽക്കെട്ടിൽ നിൽക്കേണ്ട നീ പാപത്തിനും അശുദ്ധിക്കുമായി മനം തിരിഞ്ഞാൽ, വെറുക്കൂത്തിനായി, മദ്യപാനത്തിനായി, ദുർനടപ്പിനായി, വ്യഭിചാരത്തിനായി, അശുദ്ധിക്കായി നീ പോയാൽ, വഞ്ചന കാണിച്ച് വഴി വിട്ടുപോയാൽ സ്നേഹിത, നിൻ്റെ മേൽ വരുന്ന ശിക്ഷ വളരെയാണ്. ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു നല്ല ഈ മുന്തിരിയിൽ നിന്ന് നല്ല ഫലം. പക്ഷേ അതല്ല ലഭിച്ചത്, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. അതുകൊണ്ട് കാട്ടുപന്നി അവയെ മാന്തിക്കളയുന്നു, മതിലിടിച്ച് അത് ഉള്ളിലേക്ക് കയറി. നഹൂം 2:1 പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ച് നോക്കുക. അച്ചടക്കത്തിൻ്റെയും വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും മതിൽക്കെട്ട് നീ സൂക്ഷിച്ചില്ലെങ്കിൽ പൈശാചി നിൻ്റെ അകത്തേക്ക് കയറും. ആ കാട്ടുപന്നി മാന്തിക്കളയുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ നിൻ്റെ ആത്മീയ ജീവിതത്തെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ച്, നിന്നെയും നിൻ്റെ കുടുംബത്തെയും നശിപ്പിച്ച് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഓർത്തുകൊള്ളുക. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ് എന്ന് പറഞ്ഞ് തന്നിഷ്ടപ്രകാരം നിനക്ക് ജീവിക്കാനാവില്ല. ആദ്യ വിശ്വാസം, വിശുദ്ധി, വേർപാട് അന്ത്യം വരെ കാത്തില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നീ കാണുകയില്ല എന്ന് ഓർക്കണം. ഇസ്രയേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാണ്. ഇനിയും 2 മുന്തിരിവള്ളി നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15 അധ്യായത്തിൽ വളരെ വ്യക്തമായി യേശു ക്രിസ്തു പ്രസ്താവിച്ചുള്ള വാക്കുകൾ നമുക്ക് സരളമായ ഭാഷയിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് നമുക്ക് പരിചയമാണ്. യോഹന്നാൻ 15:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 4 വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗമാണ് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങൾ.
അവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, സാക്ഷാൽ മുന്തിരിവള്ളി ഞാനാണ്. പഴയ മുന്തിരിവള്ളി ദൈവത്താൽ നടപ്പെട്ട പരിപാലിക്കപ്പെട്ട ഇസ്രയേൽ ദൈവവഴി വിട്ടു, വിഗ്രഹാരാധികളായി അശേര പ്രതിഷ്ഠകളെ സേവിക്കുവാൻ തുടങ്ങിയതോടുകൂടി കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു, കാട്ടുപന്നിയവയെ മാന്തിക്കളഞ്ഞു. വളരെ പരിതാപകരമായൊരവസ്ഥയിൽ ദൈവശിക്ഷയ്ക്ക് അവർ പാത്രഭൂതരായി. ആ സ്ഥാനത്ത് യേശു പറയുന്നു, ഞാനാണ് ട്രൂവായി, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. എന്നിൽ നിങ്ങൾ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. അതുപോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾക്ക് ഫലം കായ്ക്കാം. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ നീ അവനിൽ വസിക്കണം, അവൻ നിന്നിലും വസിക്കും. ഈ ലോകമുണ്ടായ കാലം മുതൽ ഇതേ പ്രസ്താവന ചെയ്യാൻ ഒരു മതകർത്താവിനും കഴിഞ്ഞിട്ടില്ല, ഒരു സമുദായ നേതാവിനും കഴിഞ്ഞിട്ടില്ല, ഒരു സമൂഹ നേതാവിനും തത്വചിന്തകനും ശാസ്ത്രജ്ഞനും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിൽ വസിപ്പീൻ. സഹൃദയരായ ചില ആളുകൾ പറയും, വാ നിനക്ക് സ്വന്തം വീടില്ലെങ്കിൽ എൻ്റെ ഒരു മുറി തരാം, മുറിയിൽ വസിച്ചുള്ളൂ. എനിക്കൊരു വീട് ഖാലിയായിട്ടുണ്ട്, വേക്കൻ്റ് ആയിട്ടുണ്ട്, സ്വന്തം വീട് പണിയുന്നവരെ ഞങ്ങളുടെ വീട്ടിൽ വസിച്ചുള്ളൂ. ദാവീദ് മെഫീബോശെത്തിനോട് പറയുന്നു, നീ വരിക, നീ എൻ്റെ മകനെ, നീ എൻ്റെ കൊട്ടാരത്തിൽ വസിച്ചുള്ളൂ. ഫറവോ രാജാവ് യോസേഫിനോട് പറയുന്നു, നിൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൊണ്ടുവരിക, എൻ്റെ രാജ്യത്ത് വസിച്ചുള്ളൂ. ശ്രദ്ധിക്കുക, താമസിക്കുവാനായി മുറി കൊടുക്കുന്നവരുണ്ട്, താമസിക്കുവാനായി വീട് കൊടുക്കുന്നവരുണ്ട്, താമസിക്കുവാനായി കൊട്ടാരം കൊടുക്കുന്നവരുണ്ട്, താമസിക്കുവാനായി രാജ്യം കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എന്നിൽ വസിപ്പീൻ എന്ന് പറയാൻ ലോകചരിത്രത്തിൽ യേശുക്രിസ്തു അല്ലാതെ ആര് വന്നിട്ടുള്ളൂ? ആർക്കും പറയാനാവില്ല. അടുത്തത്, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ, സാക്ഷാൽ മുന്തിരിവള്ളിയായി എന്നോട് ചേർന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. അതെങ്ങനെ സാധിക്കും? അതും അത്ഭുതമാണ്. ഒരു കൊല്ലൻ്റെ ആലയിച്ചെന്ന് നോക്കിയാൽ ചുട്ടുവഴുത്ത ഇരുമ്പിനെ നോക്കൂ, ഇരുമ്പിനകത്ത് തീ കാണാം. ആ തീയിലേക്ക് നോക്കൂ, ഇരുമ്പ് കാണാം. ഇരുമ്പിനകത്ത് തീയ്, തീക്കകത്ത് ഇരുമ്പ്. ഇതുപോലെ യേശു ക്രിസ്തു നിന്നിൽ, ക്രിസ്തുവിൽ നീയായി, നീ ക്രിസ്തുവിലായി, ക്രിസ്തുവിൽ വസിച്ചു. ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തി ഫലം കായ്ക്കുന്നു. അവൻ്റെ മരണം, ആ വിശ്വാസിയുടെ മരണം ക്രിസ്തുവിൽ മരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെടുമെങ്കിലും പരദീസയുടെ ഗേറ്റ് തുറക്കപ്പെടുന്നു. ഈ സാക്ഷാൽ മുന്തിരിവള്ളിയായി ക്രിസ്തുവിൽ വസിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഈ ദിവസം തന്നെ ശാന്തമായി പരിശോധിക്കുക. ഇസ്രയേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളി കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിനാൽ അവർ നിരസ്കരിക്കപ്പെട്ടു. രണ്ട്, സാക്ഷാത്തായ മുന്തിരിവള്ളി യേശു ക്രിസ്തുവാണ്. നീ ക്രിസ്ത്യാനി എന്നുള്ള പേരുകൊണ്ട് തൃപ്തിപ്പെടരുത്. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടും വരിസംഖ്യ കൊടുത്തിട്ട് പള്ളി രജിസ്റ്ററിൽ പേര് വന്നതുകൊണ്ടും ദൈവരാജ്യം കാണുമെന്ന് വിചാരിക്കരുത്. ക്രിസ്തീയ കുടുംബത്തിലായതുകൊണ്ടല്ല, ക്രിസ്തീയ മാതാപിതാക്കളിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ടല്ല, ഒരു ചർച്ചിൽ പോയി മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടല്ല, ക്രിസ്തു എന്ന വ്യക്തിത്വം നിന്നിൽ വ്യാപരിക്കുന്നുണ്ടോ? നീ ക്രിസ്തുവിലായോ, ക്രിസ്തു നിന്നിലായോ? നിൻ്റെ സിരകളിൽ, കോശങ്ങളിൽ, വ്യക്തിത്വത്തിൽ ക്രിസ്തു ലയിച്ചു ചേർന്നിട്ടില്ലെങ്കിൽ സ്നേഹിത, സ്നേഹിതേ, നീ ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യൻ, ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു നിന്നിൽ. നിൻ്റെ ജീവിത അനുഭവത്തിലൊരു പങ്കാളിയായിട്ട് തരണം. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും, നിങ്ങൾ അപേക്ഷിക്കുന്ന ഒക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അവനിൽ വസിക്കുന്നു പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. അവൻ പരിശുദ്ധമായൊരു ജീവിതം നയിപ്പാൻ കഴിയണമെങ്കിൽ നീ ക്രിസ്തുവിൽ വസിക്കണം. അതുപോലെ എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ എന്നിൽ സമാധാനമുണ്ട്. ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിക്ക് സമാധാനമുണ്ട്. റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപമോചനം പ്രാപിച്ച ദൈവവൈതൽ ക്രിസ്തുവിൽ വസിക്കുന്നിടത്തോളം അവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വസിച്ചാൽ നിനക്ക് സംരക്ഷണമുണ്ട്, സമാധാനമുണ്ട്, വളരെ ഫലം കായ്ക്കാം, ശിക്ഷാവിധിയില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് നീ ക്രിസ്തുവിൽ വസിക്കുക. അതാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഇനി 128 സങ്കീർത്തനത്തിൽ ഭക്തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഓർമ്മയുണ്ടോ? നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. ഇത് ഫലപ്രദമായ മുന്തിരിവള്ളിയെന്ന് കുടുംബ ജീവിതത്തിലെ ഒരു ഉത്തമ സ്ത്രീയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അവൻ്റെ വ്യക്തിജീവിതം ഒരു ഒലിവ് വൃക്ഷം പോലെ അവൻ തഴച്ചു വളർന്നു. യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമായി ശക്തമായി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ.
അവൻ്റെ വിവാഹാലോചന പലതു വന്നു. ദൈവഹിത പ്രകാരം നടന്ന വിവാഹം ഒലിവ് വൃക്ഷവും മുന്തിരിവള്ളിയുമായിട്ടാണ്. അങ്ങനെ ഒലിവ് വൃക്ഷം മുന്തിരിവള്ളിയുമായി വിവാഹം കഴിച്ചു. ഒലിവ് തൈകൾ ഉണ്ടായി മേശയ്ക്ക് ചുറ്റു ഒലിവ് തൈകൾ. ആ ഭാര്യ മാതാവാരാണ്? ഫലപ്രദമായ മുന്തിരിവള്ളി. സ്വയം നിൽപ്പാൻ ശക്തിയില്ല, അതൊന്നിനോട് ചാഞ്ഞു നിൽക്കുന്നു. കാരണം അത് അവളുടെ സ്ഥാനം റൂഫിൽ, മേൽക്കൂരയിലല്ല, തറയിലല്ല, ബൈ ദ സൈഡ് ഓഫ് യുവർ ഹൗസ് അവൾ നിൽക്കുന്നത്. ഭർത്താവിനോട് ചേർന്ന് തന്നെ ഒട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അതെന്താ? ആ മെയിൻ പുരുഷൻ്റെ ശരീര സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമായൊരു സ്ട്രക്ചർ ഒരു സ്ത്രീക്ക്. അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അനുഗ്രഹമാണ് അവൾക്കുള്ളത്. കാരണം എന്താ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, കീഴടങ്ങിയിരിപ്പീൻ, അനുസരിപ്പീൻ. എന്താ അതിൻ്റെ കാരണം? തിമത്യോസിൻ്റെ 1:15 മുതൽ വായിച്ചാൽ കാണാം. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെയാണ് ഹവ്വ. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട്, ലംഘനത്തിൽ അകപ്പെട്ടത്. സൃഷ്ടിപ്പിൽ സ്ത്രീക്ക് 2, പാപത്തിൽ അവൾക്ക് 1. വാരിയല്ലിൻ്റെ വളവ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ സ്ത്രീയെ വിധേയത്വം നിനക്കൊരു ഭൂഷണമാണ്. ഒരു പക്ഷേ നിൻ്റെ ഭർത്താവിനേക്കാൾ സൗന്ദര്യം നിനക്കായിരിക്കും കൂടുതൽ, ആരോഗ്യം നിനക്കായിരിക്കും കൂടുതൽ, ശമ്പളം നിനക്കായിരിക്കും കൂടുതൽ, നീളം നിനക്കായിരിക്കും കൂടുതൽ, ഡിഗ്രി നിനക്കായിരിക്കും കൂടുതൽ. പക്ഷേ ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ആ ഭവനത്തിൽ ഒരു മുന്തിരിവള്ളിയെപ്പോലെ ഒലിവ് തൈ പോലുള്ള ഭർത്താവിൻ്റെ മുൻപിൽ മുന്തിരിവള്ളിയായി നിൽക്കുന്ന ഒരു ഭാര്യയെ കാണൂ. മേശയ്ക്ക് ചുറ്റു ഒലിവ് തൈകൾ. ഇതിനകത്ത് ആ ഭവനത്തെ നന്നായി സംരക്ഷിക്കുക, അടുക്കും ചിഷ്ടയുമുള്ളവളായി ഇരിക്കുക, നല്ല ഒരു അമ്മയായി, നല്ല ഒരു ഭാര്യയായി ജീവിപ്പാൻ യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് കഴിയും. വിധേയത്വവും അനുസരണവും സ്ത്രീക്കൊരു ഭൂഷണം തന്നെ. പക്ഷേ അവൾ അടിമയല്ല, അവൾ ദാസിയല്ല, പിന്നെയോ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന നന്മയും അനുഗ്രഹവും വളരെ വലുതാണ്. ഒരു കാലത്ത് സ്ത്രീയെ അടിമത്വ ചങ്ങലയിൽ തളച്ചിട്ടിരുന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവളെ വിവാഹം കഴിപ്പിക്കുന്നവരെ അപ്പൻ്റെ അടിമ, അവളെ വിവാഹം കഴിപ്പിച്ചാൽ പിന്നെ ഭർത്താവിൻ്റെ മരണം വരെ ഭർത്താവിൻ്റെ അടിമ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മക്കളുടെ അടിമ. സ്ത്രീ ന സ്വാതന്ത്ര്യമർഹതി. ഈ വിധത്തിലാണ് സ്ത്രീയെ കരുതിയിരുന്നത്. വിവാഹത്തിന് മുൻപ് പിതാവിനും വിവാഹത്തിന് ശേഷം ഭർത്താവിനും ഭർത്താവിൻ്റെ മരണശേഷം മക്കൾക്കും. ഈ അടിമത്വ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുവാൻ വിധിക്കപ്പെട്ടവളായിരുന്നു അവൾ. ഈ ദുർഗന്ധം, ഈ ദുഷിച്ചതായ ചിന്താഗതി ഭാരതത്തിൽ വന്നതാണ് സതിസമ്പ്രദായം. എന്താ സതിസമ്പ്രദായം? ഒരു ഭർത്താവ് മരിച്ചാൽ നിരപരാധിയായ ഭാര്യയുടെ ജീവനുള്ള ശരീരത്തെ ആപാദചൂടം ഭർത്തൃ ജഡശരീരത്തോട് വരിഞ്ഞുകെട്ടി തീപ്പൊയിലിട്ട് ദഹിപ്പിക്കുന്ന സമ്പ്രദായം. ഈ വിധത്തിലുള്ള അന്ധവിശ്വാസത്തെ പാടെ ദൂരീകരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. പുരുഷ, നിൻ്റെ ഭാര്യ അടിമയല്ല, അവൾ ദാസിയല്ല, അവൾ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അവൾ, ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവളെ ഇടിക്കുവാൻ, അടിക്കുവാൻ, തൊഴിക്കുവാൻ നിനക്ക് അധികാരമില്ല. വന്യമൃഗങ്ങൾ പോലും ചെയ്യാത്ത നിലയിൽ സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർക്ക് അയ്യോ കഷ്ടം. വനാന്തരങ്ങളിൽ ചെന്ന് വന്യമൃഗങ്ങളോടൊപ്പം 3 താമസിച്ച് അവരെ ഒരു സംസ്കാരം പഠിച്ചെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം കൊമ്പനാന കൊമ്പനാനയുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, പൂവൻകോഴി പൂവൻകോഴിയുമായിട്ട് യുദ്ധം ചെയ്യുള്ളൂ, കാള കാളയുമായിട്ട് യുദ്ധം ചെയ്യുള്ളൂ, പശുവുമായിട്ടില്ല. വന്യമൃഗങ്ങൾ പോലും ചെയ്യാത്ത ഹീനകൃത്യങ്ങൾ ചെയ്യുവാൻ പാടില്ല. നിൻ്റെ ഭാര്യ ആര്? അവൾ വീട്ടിനകത്ത് വസിക്കേണ്ട ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാണ്. അങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ വൈനായി ഭാര്യ ഇരിക്കുന്നു. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 14:18 വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിൻ്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവ കോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 ദൂരത്തോളം ഒഴുകി. ഇവിടെ നേരത്തെ നാം ചിന്തിച്ചിരുന്നു വ്യത്യസ്തമായൊരു മുന്തിരിവള്ളിയെ കാണുവാൻ കഴിയും. അത് ഭൂമിയിൽ കൈവിടപ്പെട്ടു പോയ ഒരു കൂട്ടം ജാതികളെയാണ്. മനസ്സിലാക്കുക, ജാതികൾ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5 വരെ ദൈവസഭയെ കാണുന്നു. ആ സഭ എടുക്കപ്പെട്ട ശേഷം 6 മുതൽ മഹാപീഡനകാലമാണ്.
കൈവിടപ്പെട്ടു പോയ ജനം, ദൈവത്തെ അറിയാത്ത ജനം, സുവിശേഷം അനുസരിക്കാത്ത ജനം, കൈവിടപ്പെട്ടു പോയ അവരെ, ആ ജാതികളുടെ കുലത്തെയാണ് മുന്തിരിക്കുല എന്ന് ഇവിടെ വിവക്ഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ കോങ്കത്തി പിടിച്ചിരിക്കുന്നു, അത് ഭൂമിയിലേക്ക് എറിയുന്നു. ഇതെന്താ അർത്ഥം? മഹാപീഡനകാലത്തിൽ കൂടെ കടന്നു പോകുന്ന ജനം, ജാതികളുടെ കുലങ്ങൾ ഇവിടെ ദൈവക്രോധത്തിന് പാത്രീഭൂതരായി തീരുകയാണ്. സ്നേഹിതരെ, എന്താണ് സംഭവിച്ചത്? ജീവിക്കുന്ന ദൈവത്തെ അനുസരിപ്പാൻ, ദൈവപുത്രനെ അംഗീകരിപ്പാൻ, ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ മനസ്സില്ലാതെ ഹൃദയം കഠിനപ്പെട്ട് പാപത്തിൻ്റെ ചള്ളക്കുഴിയിൽ കിടക്കുന്ന ജനത്തെ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് ഭൂമിയിലെ മുന്തിരിവള്ളി എന്നാണ്. ഇങ്ങനെ കൈവിടപ്പെട്ടു പോകുന്ന ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വരുന്നതായും രക്തപ്പുഴ ഒഴുകുന്നതായും മഹാപീഡനകാലത്ത് നടക്കുന്ന സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ നാല് വിധത്തിലുള്ള മുന്തിരിയെ കാണുവാൻ കഴിയും. ജീവിക്കുന്ന ദൈവസഭ ഇന്ന് ഒരു മുന്തിരിത്തോട്ടമാണ്. പഴയ നിമ ഇസ്രയേൽ എന്ന മുന്തിരി, അത് ദൈവത്താൽ നട്ടതാണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് പാകിയതാണ്, അതിന് വളമിട്ടതാണ്, സംരക്ഷണം നൽകിയതാണ്. പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിനാൽ ദൈവത്താൽ തള്ളപ്പെട്ടു പോയി, ദൈവക്രോധത്തിന് പാത്രീഭൂതരായി. തത്സമയത്ത് ലോകത്തിൽ വന്നത് യേശുക്രിസ്തുവാണ്. സാക്ഷാൽ മുന്തിരിവള്ളിയായി ഞാൻ, അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ക്രിസ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അതേ നീക്കിക്കളയും, കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കുന്നു. മൂന്നാമത്തെ മുന്തിരിവള്ളി എന്നത് ഫലപ്രദമായ മുന്തിരിവള്ളി. 128 സങ്കീർത്തനത്തിൽ ട്രൂ ഫാമിലി പിക്ചർ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുന്നുവെന്ന് വായിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ നാം വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടത് ഇതാ, ദൈവക്രോധത്തിൻ്റെ ചക്കിന്, ദൈവക്രോധത്തിൻ്റെ വാളിന് പാത്രീഭൂതരായി തീർന്ന ജാതികളുടെ കുലമായ മുന്തിരിയാണ്. ഇതിൽ ഏതവസ്ഥയിലാണ് നിൻ്റേതെന്ന് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം യേശു ക്രിസ്തുവിലാകുക, ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുക എന്നുള്ളതാണ്. എബൈഡ് ഇൻ മീ, ദെൻ ഐ വിൽ എബൈഡ് ഇൻ യു. വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുമ്പോൾ ലവോദിക്യ സഭയ്ക്ക് ദൂത് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് പുറജാതി ലോകത്തോട് പറയുന്ന ഒരു ദൂതല്ല, ലവോദിക്യ സഭയോട് പറയുന്ന ദൂതാണ്. അവർ സഭയെന്നുള്ള പേരുണ്ടെങ്കിലും ക്രിസ്തുനാഥനെ, ഉടമസ്ഥനെ പുറത്താക്കി കഥകടക്കുകയായിരുന്നു. ഗുരു നാഥൻ കർത്താവ് പുറത്തായിപ്പോയി. ഇന്ന് അനേക സഭകളിലും ക്രിസ്തു വെളിയിലാണ്. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും ക്രിസ്തു അകത്തില്ലാത്ത ഒട്ടേറെ ക്രിസ്ത്യാനികളുണ്ട്. അമ്പരച്ചുമ്മികളായ ഒട്ടേറെ ദൈവാലയത്തിലും അനേക ഇടങ്ങളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല, പുറത്താക്കി കഥകടച്ചിരിക്കുന്നു. FPS ലേഖനം 3:17 എഴുതിയിരിക്കുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. യേശു ക്രിസ്തു വസിക്കേണ്ടത് ഒരു അമ്പരചുമ്മിയായ ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലല്ല, ആ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൈയനക്കാതെ, കാലനക്കാതെ, ശബ്ദം പുറപ്പെടുവിക്കാതെ, കാന്തത്തിൻ്റെ വീടിൽ കൈ നീട്ടി ഇടിവെട്ട് പേടിച്ച് നിൽക്കുന്ന ക്രിസ്തുവിനെയാണോ നീ കാണുന്നത്? അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമേ ഇല്ല, വെറും വിഗ്രഹമാണത്. ദേവാലയത്തിൻ്റെ അന്തർഭാഗത്തിലോ ദേവാലയത്തിൻ്റെ ഉപരിതലത്തിലോ കവലകളിലോ കൈ നീട്ടി നിൽക്കുന്ന യേശുവിനെ അല്ല നീ സേവിക്കേണ്ടത്. നിന്റെ അന്തരംഗത്തെ അവകാശമാക്കിയ ക്രിസ്തു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും എന്ന് യേശു പറയുന്നു. ആ ക്രിസ്തുവിൻ്റെ തനി സ്വഭാവം നിന്നിൽ പ്രതിഫലിക്കണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4:19 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. അവരൊക്കെ രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്നവരാണ്, ജലസ്നാനമേറ്റവരാണ്, ആത്മാവിനെ പ്രഭവിച്ചവരാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ തനി സ്വഭാവം അവരില്ലാതെ പോയി, നിങ്ങളിൽ ഉരുവാകണം. FPS ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തു ലവോദിക്യ സഭയോട് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഈ അവസ്ഥ നമുക്കൊന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, അതൊരു മർമ്മമാണ്.
അത് കൊലോസ് ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തു നിന്നിൽ വസിക്കുകയും ചെയ്യട്ടെ. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തു നിന്നിലുണ്ടോ? നീ ആ കൊമ്പോട് ചേർന്ന് പണിയപ്പെടുന്ന വളരുന്നൊരു വിശ്വാസിയാണോ? എങ്കിൽ പാപം വിട്ടകുന്നൊരു വിശുദ്ധ ജീവിതം ചെയ്യും, വളരെ ഫലം കായ്ക്കും. നീ ക്രിസ്തുവിൽ നിനക്ക് സമാധാനമുണ്ട്, വിജയ ജീവിതമുണ്ട്. അങ്ങനെ മാതൃകയുള്ളൊരു ജീവിതം നയിക്കുക. ആ വിധത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പിതാവാം ദൈവം കേൾക്കും, നിനക്ക് ഉത്തരം നൽകും. ഒരു ദിവസം ക്രിസ്തുവിൽ വസിച്ചവർ ക്രിസ്തുവിൽ മരിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കൂ, തലകളെ വണക്കൂ, സമർപ്പണ പ്രാർത്ഥന ചെയ്യൂ. സ്വർഗസ്ഥനായ ദൈവമേ, അവിടുത്തെ തിരുവചനത്തിനായ സ്തോത്രം. പുത്രനായ ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾക്കായിട്ട് സ്തോത്രം. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ച്ച് ശുഭതുറമുഖത്തെത്തുവാൻ എല്ലാ പ്രേക്ഷകർക്കും കൃപ ചെയ്യണമേ. കരങ്ങളിലേവരെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.